ഒരു കിലോത്തോളം ആട്ടിന്റെ പതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് ആക്കി കൊടുക്കാം. ഇത് നമ്മളിവിടെ കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമ്മളിവിടെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇതൊക്കെ നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളയും വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്നൊന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ സവാളയൊക്കെ വാടി കിട്ടും. നന്നായിട്ട് മുരിയിച്ചെടുക്കണം സവാളയൊക്കെ. അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതേ ഇവിടെ നന്നായിട്ട് നമ്മൾ വഴറ്റി പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പതിരിട്ട് കൊടുക്കുന്നുണ്ട്. പതിരിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ അതിൻ്റെ മേലിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വിധം മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ വരട്ടിയിട്ട് എടുക്കണം നമ്മൾ. ഇനി നമ്മളിതിലേക്ക് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പൊ അതേ നമ്മളിവിടെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മട്ടൻ പതിരി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. അപ്പൊ വല്ലപ്പോഴൊക്കെ ഇതേപോലെ ആട്ടിൻ്റെ പതിരൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.